ഹലോ അസ്സലാമു അലൈക്കും. തയ്യാറാക്കുന്നത് അറബികളുടെ ഇപ്പം നമ്മുടെ നമ്മുടെ നാട്ടിലെല്ലാം എന്ത് പരിപാടി കഴിയാലും കുനാഫ ഉണ്ടാവും. അതേപോലെ കുനാഫ റെസിപ്പിയാണ്, ഹോം മെയ്ഡ് കുനാഫ വിത്ത് ഹോം മെയ്ഡ് കുനാഫ ഡോ. കുനാഫ ഡോ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കുനാഫ ഇങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുനാഫ ഡോ, നമ്മളെ സേമിയ പോലുള്ള പാർട്ടില്ലേ, അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അര കപ്പ് മൈദ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണ്ടേ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലോർ, അരക്കപ്പ് മൈദക്ക് കാൽ കപ്പ് കോൺഫ്ലോർ രീതിയിൽ കേട്ടോ. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾ വെളിച്ചെണ്ണയും ചേർക്കരുത്, അതേപോലെ ഒലീവ് ഓയിലും ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റിലും സ്മെല്ലിലൊക്കെ മാറ്റം വരും കേട്ടോ. അതുപോലെ ഒരു പിഞ്ച് ഒരു നുള്ളു ഉപ്പ് കേട്ടോ, കാൽ ടീസ്പൂണിൻ്റെയും പകുതിയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണേ, നോർമൽ വാട്ടർ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടോ, അതാ ഇതുപോലെ കിട്ടിണ്ട്. ഇനി നമ്മളിത് ഒരു ബൗള് എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പയിലൂടെ നമ്മളിട്ട് ഇത് എന്തെങ്കിലും നമ്മൾ മൈദ അല്ലേ ചെയ്യുന്നത്, അപ്പം എന്തെങ്കിലും ലംസൊക്കെ ഒഴിവാക്കാനാണേ. ലംസൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, രണ്ട് അടി കൂടെ വരുന്നത്. ഞാനൊരു സ്പൂൺ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അപ്പം ഈസി ആയിട്ട് വന്നു. മാവൊക്കെ അരിച്ചൊഴിച്ചുണ്ട്, കട്ടയൊന്നും ഇല്ലാത്ത മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ടയൊന്നും തീരണ്ടാൻ പാടില്ലേ. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം കുഞ്ഞ രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സേഫ്റ്റി പിന്നുകൊണ്ടോ മുട്ട സൂചിയുണ്ടോ ഒക്കെ ഇട്ടാൽ മതി, അത്രയും ചെറിയ ഹോൾസേ പാടുള്ളേ കണ്ടോ. ഇതുപോലുള്ള ഒരു കുപ്പിയാണ്. ഇനി ഇതിലേക്ക് നമ്മളെ മാവ് മാറ്റി കൊടുക്കട്ടെ, ഇതുപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അറ്റത്ത് ഇതാ കട്ട് ചെയ്തെടുത്താൽ മതി ചെറുത്. എന്നിട്ട് ഇതാ ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തവേ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്ക് എന്നെ കണ്ടോ സൈഡിൽ നിന്ന് വിട്ട് വിട്ട് പോരുന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടിതാ ഇങ്ങനെ കൂട്ടുക. ഇതാണ് നമ്മുടെ കുനാഫ ഡോ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ പ്ലേറ്റ് ഒരു ടർക്കിയോ ഒരു തുണിയോ കൊണ്ടോ അടിച്ചു വെക്കുക. ഇങ്ങനെ നമ്മളെ മാവ് തീരോളും ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം കൊയ്ക്കുമ്പോൾ നമുക്ക് കൈയിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും, പിന്നെ പിന്നെ അങ്ങ് ശരിയായി വന്നു. നമ്മളെല്ലാം ഇതുപോലെ ആക്കി അടിച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. മീഡിയം ടു ലാർജ് ടൈപ്പ് ഉണ്ടാവില്ലേ, അതിനാവുമ്പോൾ ഇതിൻ്റെ ഡബിൾ എടുക്കണം കേട്ടോ. ഇതൊരു സ്മോൾ കുനാഫക്കുള്ള ഡോ ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കണം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ക്രഷ് ആവുന്നു, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ. ഇത് നമുക്ക് എത്ര കാലം 2-3 മാസം വരെ നമുക്ക് ഫ്രോസൺ അല്ലേ, കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രോസൺ ആണല്ലോ കിട്ടുക. അപ്പോൾ ഇതേപോലെ എയർടൈറ്റുള്ള ഒരു ബാഗിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നാട്ടിലൊന്നാണെങ്കിൽ ഇപ്പൊക്കെ കിട്ടും, കിട്ടാത്ത ഉള്ളിലുള്ള സ്ഥല ഭാഗത്തൊന്നും നമ്മളെ കുനാഫഡോ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പം കിട്ടത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരിക്കൽ ഈസി ആയിട്ട് നമുക്ക് കുനാഫഡോ വീട്ടിൽ തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഒരു 2 മണിക്കൂർ എടുത്തു വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കുനാഫ ഉണ്ടാക്കാം. ഇനി നമുക്കിതാ നമ്മുടെ കുനാഫ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇപ്പം ടോട്ടൽ ഒരു 200 ഗ്രാം കുനാഫന്റെ ഡോ ഞാൻ കുറച്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ട് 200 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ അത്രത്തുകൂടെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ മുന്നേ ഉണ്ടാക്കിയതുണ്ടായിരുന്നേ. ഇത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, കത്തി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ചെറിയ ചെറുതായിട്ട് നമ്മളെ സേമിയൊക്കെ പോലല്ലേ കിട്ടണം. അപ്പൊ കത്തി വെച്ചിട്ട് ഈസി ആയിട്ടൊന്ന് മുറിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിരിപിരിന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ടേ, നമുക്ക് ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം.
ഇനി ഞാനിതാ ഒരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇത് വേണേ ചേർത്താ ഇട്ട് ഓപ്ഷൻ അല്ലാണ്. ഒരു ഒരു പിഞ്ചില്ല, ഒരു നുള്ള ഓറഞ്ച് ഫുഡ് കളറ്. കുനാഫക്ക് നല്ലൊരു കളറ് കിട്ടാനാണേ. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കുനാഫ മിക്സിലേക്ക് ഡോളിൻ്റെ മിക്സിൽ അതിലേക്ക് ചേർത്തെടുക്കും. ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നമ്മുടെ പൊടിച്ച പഞ്ചസാര അതും ചേർത്തിട്ട് നമുക്ക് നമ്മൾ ഈ കുനാഫിൻ്റെ ഡോന ഈ ബട്ടറും നമ്മളെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ കിട്ടേ, കണ്ടോ അതാ നല്ല ബട്ടറിൻ്റെ ഒക്കെ ഒരു ഇത് ആയിട്ട് പഞ്ചസാരയും ബട്ടറോട് യോജിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഏറ്റവും ചെറിയ ഫ്രൈ പാൻ ഇല്ലേ, അതാണ് നിങ്ങളുള്ളെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെപ്പോഴും കുനാഫ ഏറ്റവും നന്നാവുക ഓവനിലല്ല, ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചുണ്ടാക്കുമ്പോഴാണേ. ഇപ്പം അതാ ഞാൻ ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഈ ഫ്രൈ പാനിൽ ഞാൻ ഇതാ നമ്മളെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മോൾഡില്ലേ അതിൻ്റെ റിങ് അടി ഇല്ലാത്ത അടിയിൽ മാറ്റി വെക്കുന്നത് അതെടുത്തിട്ട് ഞാൻ ഈ ഫ്രൈ പാന്, കാരണം എൻ്റെ അടുത്ത് ചെറിയ ഫ്രൈ പാൻ ഇല്ല. നിങ്ങളടുത്ത് ചെറിയ ഫ്രൈ പാൻ, നമ്മൾ ആ ഒരു കുനാഫിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര വലുതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത്ര വലുത് ഇതിനുള്ള ഡോവ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ കണ്ടോ ഈ ഒരു റിങ് അതിലും ഞാൻ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ വറവൊക്കെ ഇടുന്ന ചെറിയ ഫ്രൈ പാൻ ഉണ്ടാവില്ലേ റൗണ്ടിലുള്ള, അതിലാണെങ്കിൽ നന്നായി ഉണ്ടാവും കേട്ടോ. അതിൽ ചെയ്താലും മതി. ഇനി അല്ല നല്ല മൂടിയും അതേപോലെ നമ്മളെ പിന്നെ പണ്ടൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചപ്പാത്തിക്കല്ലൊക്കെ അല്ലേ ഒരു കുഴി പോലെയുള്ള അതിലൊക്കെ ചെയ്താൽ മതി കേട്ടോ. എന്താണോ നിങ്ങളെ അടുത്തുള്ള അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പം ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. ബട്ടറൊക്കെ മിക്സ് ചെയ്ത കുനാഫിൻ്റെ മിക്സിൽ ഡോൻ്റെ മിക്സ് അതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് നമ്മുടെ ആ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. പകുതി വാശം മതി കേട്ടോ. പകുതി നമുക്ക് ഒരു ലെയറിലൂടി ഇടണം. ഇനി ഇതാ ഇതുപോലെ അടി പരന്നിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗവും ഒരേപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അരക്കപ്പ് മൊസറല്ല ചീസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഞാൻ തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ക്രീം ചീസ് എടുക്കുക, അത് നല്ല ഞാൻ പക്കിൻ്റെ തിക്ക് ക്രീമാണ് എടുത്തത്. അത് മോസറല്ല ചീസിൻ്റെ കൂടെ കൊടുത്തിട്ട് അതേ അളവ് രണ്ടും ഇക്കല പൊടിക്കട്ടോ എടുത്തത്. അളവിൽ അരക്കപ്പ് അരക്കപ്പ് വീതെടുത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുനാഫിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇവിടെ ഫില്ലിംഗ് അല്ലേ ഇതിൽ ഇട്ടെടുക്കാം. അധികം അറ്റത്തേക്ക് ആറ്റി കൊടുക്കരുത് കേട്ടോ, കുറച്ചൊന്ന് വിട്ടിട്ട് ആക്കി കൊടുക്കുക. കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ ചീസൊക്കെ മെൽറ്റ് ആവുമ്പോൾ അങ്ങ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അധികം അറ്റത്തേക്ക് ആയാൽ പൊട്ടിപ്പോകും പോലെ സൈഡിലേക്ക് ആയി കൊടുക്കുമല്ലോ. നിങ്ങൾ കൂടുതൽ ഫില്ലിംഗ് വേണേൽ കൂടുതൽ കൊടുക്കുക കേട്ടോ. അതാ ഞാൻ പറഞ്ഞ രണ്ട് ഇക്കൽ എമൗണ്ട് എടുത്താൽ മതി, ഒരളവില്ല കേട്ടോ. അപ്പം നമ്മൾ ഫില്ലിംഗ് ഇട്ടെടുത്ത് ഇനി നമ്മൾ പകുതിയല്ല ഇട്ടത്, ബാക്കിയൂടെ ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി കുനാഫടവും കൂടെ ഈ ഫില്ലിങ്ങിൻ്റെ കവർ ചെയ്തിട്ട് നേരത്തെട്ട പോണം തന്നെ അങ്ങ് ഇട്ടെടുക്കാം. എന്നിട്ടിതാ നേരത്തെ ചെയ്തോണം തന്നെ ഗ്ലാസ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം. ചെറിയ തീയിലേ വെക്കാം കേട്ടോ. അല്ലേ അടി കരിഞ്ഞു. ഈ നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുന്ന വരെ വെക്കണം. 10 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും. അപ്പം എന്നിട്ടിത് സെറ്റാവും. നമ്മൾ ബട്ടറൊക്കെ ഇട്ടല്ലേ, അപ്പം തന്നെ നന്നായിട്ട് സെറ്റായി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വിട്ട് പോരുന്ന വരും. നമ്മൾ തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ഇടോ മൊത്തം കരിഞ്ഞു കൂട്ടോ. അപ്പം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല നമ്മളെ കുനാഫിൻ്റെ ആ ഒരു കളറില്ലേ ആ കളർ നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാനിതാ ഇവിടെ കുറച്ചൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും അതേപോലെ ഒരു ഡ്രോപ്പ് നമ്മളെ റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
ഇത്രയേ sugar syrup ഉണ്ടാക്കാൻ ഇപ്പോ ഒരു 10 മിനിറ്റ് ആയിണ്ട് നമുക്ക് മെല്ലെ ഈ റിംഗ് അങ്ങ് പൊന്തിച്ചെടുക്കാം കണ്ട ആ സെറ്റ് ആയോണ്ട് റിംഗ് പൊന്തിച്ചെടുത്തപ്പോൾ നല്ലോണം നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വേറൊരു ഫ്രൈ പാനും ഇതേപോലെ നന്നായിട്ട് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതിന്റെ മേലേക്ക് വെച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ തിരിച്ചിടുമ്പോൾ ഒന്ന് തിരിച്ചിട്ടെടുക്കട്ടെ ഞാൻ ഒന്ന് തിരിച്ചിട്ടെടുത്തു ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കുക ആയതുകൊണ്ട് തന്നെ ഒന്നൊന്ന് കുറച്ച് ടൈം വൈകിപ്പോയി ഓരോ ഏതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഒത്തിരി ടൈം വൈകിപ്പോയതാണ് അപ്പൊ 10 മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ആ സൈഡ് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് തന്നെ മാറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് പെട്ടെന്ന് മറിച്ചിടുക കേട്ടോ ഇനിയിപ്പോ മറിച്ചിട്ടു വേണമെങ്കിൽ നമുക്കൊന്ന് ആ റിംഗ് ഒന്നുകൂടി താഴേക്ക് വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിഭാഗം ഒന്നുകൂടി നന്നായിട്ട് ആ സർക്കിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണേ ഒന്നുകൂടി നമുക്ക് വെച്ചുകൊടുക്കാം നമ്മളെ മറ്റേ സൈഡ് പെട്ടെന്ന് തന്നെ ആവും കാരണം ഉള്ളിലെ ചീസൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പം തന്നെ മെൽറ്റ് ആയതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നാവട്ടോ സൂക്ഷിക്കണം ജസ്റ്റ് അന്ന് ആ ഒരു കളറ് മാറി വന്നാൽ മാത്രം മതിയെ തീ ഓഫ് ചെയ്യാം ഏകദേശം ഒരു 4 മിനിറ്റ് കൂടി ഞാൻ മറ്റേ സൈഡ് കൂടെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചു നോക്കാം നന്നായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ എല്ലാരും അല്ലേ നല്ല അടിപൊളി കുനാഫ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇതാ മേലെ ഇത്തിരി ഞാൻ പിസ്ത പൊടിച്ച് ചേർത്ത് കൊടുക്കണ്ടേ നിർബന്ധമൊന്നുമില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഇല്ലേ ആ ഷുഗർ സിറപ്പ് അധികം വേണ്ട കേട്ടോ കുനാഫ അധികം മധുരമായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് വേണ്ടതിനനുസരിച്ച് കുറച്ച് നമ്മൾ പൊടിച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ടല്ലോ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു